പൊതുമരാമത്ത് വകുപ്പ് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്ന വകുപ്പല്ലെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് ഏപ്രിൽ 2 മുതൽ നിത്യോപയോഗ സാധനങ്ങൾ സൗജന്യമായി നൽകുമെന്ന വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പരന്നിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മന്ത്രി പ്രതികരിച്ചത്. 40 കിലോ അരി, 10 കിലോ പഞ്ചസാര, 3 ലിറ്റർ എണ്ണ, 500 ഗ്രാം ചായപ്പൊടി, 5 കിലോ ഗോതമ്പ്, 10 കിലോ മൈദ, 10 കിലോ പച്ചരി, 500 ഗ്രാം ഡാൽഡ, 300 ഗ്രാം കടുക്, 300 ഗ്രാം ഉലുവ, 300 ഗ്രാം ജീരകം, 500 ഗ്രാം പുളി, 500 ഗ്രാം ചെറിയ ഉള്ളി, 500 ഗ്രാം വെളുത്തുള്ളി, 1.5 കിലോ മുളക്, 1.5 കിലോ മല്ലി, 500 ഗ്രാം മഞ്ഞൾ, 500 ഗ്രാം സാമ്പാർ പൊടി, കൂടാതെ ഓരോ ആഴ്ചയിലും 125 രൂപയുടെ പച്ചക്കറി കൂപ്പണും നൽകുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച സന്ദേശം. ഈ സന്ദേശം വ്യാജമാണെന്നും ഇതിൽ ഒരിക്കലും ആളുകൾ വീഴരുതെന്നും മന്ത്രി സുധാകരൻ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് അവരവരുടെ വീടുകളിൽ ഈ മാസം 31-ാം തീയതിക്കകം എത്തിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സഹകരണ ബാങ്കുകളിലെ വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തി. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ അവരവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനം സർക്കാർ ആലോചിക്കുന്നു. വൈറസ് ബാധ തടയുന്നതിന്റെ ഭാഗമായി സംസ്ഥാനം മുഴുവൻ അടച്ചിടുന്നതിനാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാൻ കടകളും സൂപ്പർ മാർക്കറ്റുകളും തുറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ കടകളും സൂപ്പർ മാർക്കറ്റുകളും തുറക്കുന്നത് നിശ്ചിത സമയത്തേക്ക് മാത്രമായി ചുരുക്കും. അതും രാവിലെ മുതൽ വൈകിട്ട് വരെ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. നിയന്ത്രണത്തിന്റെ ഭാഗമായി ഗതാഗത സംവിധാനം പൂർണ്ണമായി നിർത്തിവെക്കും. പൊതുഗതാഗതം പൂർണ്ണമായി ഒഴിവാക്കും. അതിർത്തികൾ അടയ്ക്കും. ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്ക് കടക്കാനുള്ള അതിർത്തികളാണ് അടയ്ക്കുന്നത്. അത്യാവശ്യം സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. കർശന പരിശോധനയും ഉണ്ടാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർക്ക് 14 ദിവസം നിരീക്ഷണം ഏർപ്പെടുത്തും. കുടിവെള്ളം ഉൾപ്പെടെയുള്ള ആവശ്യ സേവനങ്ങൾ മുടങ്ങില്ല. കളക്ടർമാർ കൃത്യമായി നടപടി സ്വീകരിക്കും. ആവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ മാത്രം പ്രവർത്തിക്കും. നിരീക്ഷണത്തിലുള്ളവർ പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യും. കനത്ത പിഴയും ഈടാക്കും. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ പട്ടിക അയൽവാസികൾക്ക് നൽകും. ആൾക്കൂട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ 147 തന്നെ പ്രഖ്യാപിക്കും. നേരിടുന്നത് അത്യാസാധാരണമായ പരീക്ഷണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കറൻസി നോട്ടുകളും നാണയങ്ങളും അണുവിക്തമാക്കും. റിസർവ് ബാങ്കിന്റെ സഹായം തേടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് എല്ലാ ജില്ലകളിലും കോവിഡ് ആശുപത്രികൾ നടത്തും. മൈക്രോഫിനാൻസ് അടക്കം വീടുകളിലെത്തി പണം പിരിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. അതേസമയം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. അതുപോലെ ബാങ്കുകൾ 2 മണി വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ പാലിച്ച് പരമാവധി വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടിയാൽ നിപ്പയെയും പ്രളയത്തെയും അതിജീവിച്ച നമ്മൾക്ക് കൊറോണയെ അതിജീവിക്കാനാകും.